വിശുദ്ധ യോഹന്നാൻ അറിയിച്ച നമ്മുടെ കർത്താവ് ശമിശിഹായുടെ പരിശുദ്ധ സുവിശേഷം ആറാം അധ്യായം 25 മുതൽ 29 വരെയുള്ള വാക്യങ്ങൾ. ഈശോ ജീവന്റെ അപ്പം. അപ്പം ഭക്ഷിച്ച് തൃപ്തരായ ശിഷ്യ സമൂഹം ഈശോയെ തേടി അടയൽ. പക്ഷെ പറഞ്ഞു, നശ്വരമായ അപ്പത്തിന് വേണ്ടി അധ്വാനിക്കാതെ അനശ്വരമായ അപ്പത്തിന് വേണ്ടി അധ്വാനിക്കുവിൻ. ഈ അനശ്വരമായ അപ്പം കണ്ടെത്തുവാൻ എന്താണ് ചെയ്യേണ്ടത് എന്നതിന് ഉള്ള മറുപടി ഇന്നത്തെ തിരുവചനം നമുക്ക് നൽകുന്നു. യേശു പറഞ്ഞു, ഇതാണ് ദൈവത്തിൻ്റെ പ്രവൃത്തി, അവിടുന്ന് അയച്ചവനിൽ വിശ്വസിക്കുക. ഇതാണ് ദൈവത്തിൻ്റെ പ്രവൃത്തി, അവിടുന്ന് അയച്ചവനിൽ വിശ്വസിക്കുക. പിതാവിനോടുള്ള ഈശോയുടെ ആഴമായ ബന്ധം, അത് തന്നെ അനുധാവനം ചെയ്യുന്ന ഓരോരുത്തർക്കും അവിടുന്ന് പകരുകയാണ്. ഞാനും എൻ്റെ പിതാവ് ഒന്നാകുന്നു, എന്നെ കാണുന്നു, എൻ്റെ പിതാവിനെ കാണുന്നു, പിതാവിൻ്റെ ഇഷ്ടം നിർവഹിക്കുകയാണ് എൻ്റെ ഭക്ഷണം എന്ന് പറഞ്ഞുകൊണ്ട് പിതൃപുത്ര ബന്ധത്തിൻ്റെ ആഴങ്ങളെ വെളിപ്പെടുത്തുന്ന ഈശോ എപ്രകാരമാണ് ഈ ബന്ധത്തിൻ്റെ ആഴം കണ്ടെത്തി നിത്യജീവൻ കണ്ടെത്തുവാൻ ഓരോരുത്തരും പരിശ്രമിക്കേണ്ടത് എന്ന് ഇന്നത്തെ വചനത്തിൽ നമ്മെ ഉദ്ബോധിപ്പിക്കുന്നു. ഈശോ പറഞ്ഞതാണ്, ദൈവത്തിൻ്റെ പ്രവൃത്തി അവിടുന്ന് അയച്ചവനിൽ വിശ്വസിക്കുക. ഈശോയെ അയച്ചവനായ പിതാവിൽ നിങ്ങൾ വിശ്വസിക്കുക, നിങ്ങൾക്ക് എല്ലാം രക്ഷാകരമാക്കി അവിടെ തരും. വിശ്വാസമാണ് രക്ഷ നൽകുന്നത്. ദാനമായി നൽകിയിരിക്കുന്ന ഒരു ഔദാര്യമാണ് വിശ്വാസം ദൈവത്തിൽ. ദൈവപ്രകാരം ദാനമായി നൽകിയിരിക്കുന്ന ഔദാര്യത്തെ തികഞ്ഞ ഹൃദയത്തോടും ഉറച്ച മനസ്സോടും കൂടി സ്വീകരിക്കുന്നവർക്ക് അത് ജീവിതത്തെ അത്ഭുതത്തിലേക്ക് കൈപിടിച്ച് നടത്തുന്ന വഴിയാക്കി മാറ്റുവാനായി സാധിക്കുമെന്ന് കാണാൻ. ഇപ്രകാരം ദൈവിക ഇടപെടലുകളെ അനുദിനം ജീവിതത്തിൽ വായിച്ചറിയുവാനും അതിന് അനുസരിച്ച് ജീവിതത്തെ ക്രമീകരിക്കുവാനും നമുക്ക് സാധിക്കട്ടെ. നശ്വരമായ അപ്പത്തിനു വേണ്ടി മനുഷ്യൻ അധ്വാനിക്കുന്നത് വൃഥാവിലാണ് എന്നും അനശ്വരമായ അപ്പത്തിനു വേണ്ടി അധ്വാനിച്ചാൽ അങ്ങനെ അധ്വാനിക്കുന്നവൻ്റെ മേൽ ദൈവം തൻ്റെ അംഗീകാര മുദ്ര വച്ചിരിക്കുന്നു എന്നും വ്യക്തമാക്കുന്നു. കാരണം അവിടുന്ന് ഇപ്രകാരം പിതാവിൻ്റെ അംഗീകാര മുദ്ര സ്വീകരിച്ചവനാണ്. അതിനനുസരിച്ച് അവിടുത്തെ പ്രവൃത്തികളിൽ ദൈവിക ജ്ഞാനത്തിൻ്റെ സമൃദ്ധി വഴിഞ്ഞൊഴുകുന്നത് കാണുവാനും സാധിക്കുന്നു. അതുകൊണ്ട് ഈ ദൈവമായിട്ടുള്ള ബന്ധത്തെ അനുദിനം സുദൃഢമായി വളരാൻ നമുക്ക് പ്രാർത്ഥിക്കാം. ഈശോ കാട്ടിത്തന്ന ഈ മാതൃക നമുക്കും സ്വന്തമാക്കിക്കൊണ്ട് നമ്മുടെ ജീവിതത്തെ ധന്യമാക്കാൻ പ്രഭയ്ക്കായി അപേക്ഷിക്കാം.